നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാർച്ചിലായിരുന്നു സംസ്ഥാനത്ത് സ്വർണ്ണവില ആദ്യമായി 50,000 കടന്നത്. അന്ന് ഒറ്റയടിക്ക് 440 രൂപ വർദ്ധിച്ച് 50,400 രൂപയായാണ് സ്വർണ്ണവില രേഖപ്പെടുത്തിയത്. വൈകാതെ തന്നെ വില 55,000 കടുത്തു. April 19 54,500 രൂപയായിരുന്നു വില. സർവകാല റെക്കോർഡായിരുന്നു ഇത്. അന്താരാഷ്ട്ര വിപണിയിലെ സ്വർണ്ണവിലയിൽ ഉണ്ടാകുമെന്ന മാറ്റമാണ് കേരളത്തിലെ വിപണിയിലും പ്രതിഫലിച്ചത്. വില കുറഞ്ഞ് സ്വർണം വാങ്ങാമെന്ന് കാത്തിരിക്കുന്നവർക്ക് അല്പം ആശ്വാസം നൽകിയായിരുന്നു ഈ മാസത്തെ സ്വർണ്ണ വിപണി തുടങ്ങിയത്. May 1 800 രൂപ ഇടിഞ്ഞ് 52,440 രൂപയായിരുന്നു പവന് വില. എന്നാൽ അടുത്ത ദിവസം വീണ്ടും സ്വർണ്ണപ്രേമികളെ നിരാശപ്പെടുത്തി പവന് വില 53,000. തുടർന്നുള്ള ദിവസങ്ങളിൽ 52,600, 52,680, 52,840 എന്നിങ്ങനെയായിരുന്നു പവന് വില. May 7 വീണ്ടും വില വർദ്ധിച്ച് 53,080 രൂപയായി. ബുധനാഴ്ച 53,000 പവന് വില രേഖപ്പെടുത്തിയത്. ഇന്ന് വില അല്പം കുറഞ്ഞെങ്കിലും വിലയിൽ ആശ്വസിക്കാനുള്ള ഒരു വകയും ഉണ്ടായിട്ടില്ല. വില 53,000 താഴെ എത്തിയെങ്കിലും കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് 80 രൂപയുടെ കുറവ് മാത്രമാണ് ഉണ്ടായത്. നിലവിൽ ഒരു പവന് 52,920 രൂപയാണ് വില. ഗ്രാമിന് 10 രൂപയുടെ കുറവാണ് ഉണ്ടായത്. ഒരു ഗ്രാം സ്വർണത്തിന് ഇപ്പോൾ 6,615 രൂപയാണ്. അതായത് ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ കുറഞ്ഞത് 58,000 രൂപയെങ്കിലും നൽകേണ്ടി വരുമെന്ന് സാരം. കാരണം പണിക്കൂലിയും GST എല്ലാം ഇക്കൂട്ടത്തിൽ പിടിക്കും. നിലവിൽ 5% പണിക്കൂലി, കൂടാതെ GST 3%. ഓരോ ദിവസത്തെയും ഡോളർ വില, രൂപയുടെ വിനിമയ നിരക്ക്, മുംബൈയിൽ ലഭ്യമാകുന്ന സ്വർണത്തിന്റെ നിരക്കുകൾ എന്നിവയെല്ലാം അടിസ്ഥാനപ്പെടുത്തി ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നിശ്ചയിച്ചിട്ടുള്ള 3-അംഗ കമ്മിറ്റിയാണ് സംസ്ഥാനത്ത് സ്വർണവില നിശ്ചയിക്കുന്നത്. നാളെ അക്ഷയ തൃതീയ ദിനമാണ്. പവന വില കുതിച്ചെങ്കിലും സ്വർണം വാങ്ങാൻ എത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിട്ടില്ലെന്നാണ് ജ്വല്ലറികൾ പറയുന്നത്. ഒരു തരി സ്വർണമെങ്കിലും സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും നാളെ ജ്വല്ലറിയിൽ എത്തുമെന്നാണ് കടക്കാരുടെ പ്രതീക്ഷ. സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും കുറഞ്ഞതിലും വലിയ രീതിയിൽ വ്യാപാരം നടന്നിട്ടില്ലെന്നാണ് ജ്വല്ലറി ഉടമകൾ അടക്കം പറഞ്ഞത്. 80 രൂപ കുറഞ്ഞ ഒരു പവന്റെ സ്വർണവില 52,920 രൂപ വരെയായി. ഗ്രാമിന് 10 രൂപയാണ് കുറഞ്ഞത്. 6,615 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. March 29 ആദ്യമായി സ്വർണവില 50,000 കടന്നത്. അന്ന് ഒറ്റയടിക്ക് 440 രൂപ വർദ്ധിച്ച് 50,400 രൂപയാണ് സ്വർണവില ഉയർന്നത്. പിന്നീടുള്ള ദിവസങ്ങളിൽ ഏറിയും കുറഞ്ഞു നിന്ന സ്വർണവിലയാണ് ഈ മാസം 2 കൂടുതൽ വീണ്ടും ഉയരാൻ തുടങ്ങിയത്. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നിശ്ചയിച്ചിട്ടുള്ള 3-അംഗ കമ്മിറ്റിയാണ് സംസ്ഥാനത്ത് സ്വർണവില നിശ്ചയിക്കുന്നത്. ഓരോ ദിവസത്തെയും ഡോളർ വില, രൂപയുടെ വിനിമയ നിരക്ക്, രാജ്യാന്തര വിലയ്ക്കനുസരിച്ച് ഇന്ത്യയിൽ 24 കാരറ്റ് സ്വർണത്തിന്റെ ബാങ്ക് നിരക്ക്, മുംബൈയിൽ ലഭ്യമാകുന്ന സ്വർണത്തിന്റെ നിരക്കുകൾ, ഇതെല്ലാം അവലോകനം ചെയ്താണ് ഓരോ ദിവസത്തെയും സ്വർണവില ഇവർ നിശ്ചയിക്കുന്നത്. കേരളത്തിൽ 95% സ്വർണ വ്യാപാരികളും ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളെയും അസോസിയേഷനുകളും കമ്മിറ്റി നിശ്ചയിക്കുന്ന വിലയാണ് പിന്തുടരുന്നത്. 24 കാരറ്റ് സ്വർണവില GST അടക്കമുള്ള തുകയിൽ നിന്ന് GST ഇല്ലാതെയുള്ള വിലയെ 916 കൊണ്ട് ഗുണിച്ച് ലഭിക്കുന്ന തുകയെ 990 കൊണ്ട് ഹരിക്കപ്പെടുമ്പോൾ ഒരു തുക ലഭിക്കും. ഇതോടൊപ്പം 35 രൂപ ലാഭവീതം ചേർത്താണ് 1 ഗ്രാം 22 കാരറ്റ് സ്വർണത്തിന്റെ അന്നേ ദിവസത്തെ വില കണക്കാക്കുന്നത്.